അസ്സലാമു അലൈക്കും അയ്ഷു സബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ളൊരു ക്രാഫ്റ്റ് കളക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും രണ്ടും പാർട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. നമുക്കിനി വീഡിയോ കാണാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ ഹാളാണ്. അതിന് മരം വെച്ച് ചെയ്തത് തന്നെയാണ്. ഈ കപ്പുകൾ മണ്ണിൻ്റെ കപ്പുകളായിരുന്നു, അപ്പം സോസറുമാണ്. അപ്പം ഞാനത് ചെയ്ത് വെച്ചതാണ്, ഇതിമേ പെയിൻ്റ് ചെയ്തുകൊണ്ട് വെച്ചതാണ്. ആദ്യം ഇതിൽ ഞാൻ ഫെവിക്കോള് തേച്ചിട്ട് മെറ്റലിൽ ചെറിയ മെറ്റലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചെയ്തു, അത് അതിമൊട്ടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പെയിൻ്റ് ചെയ്തിട്ട് വാർണിഷ് അടിച്ചു കൊടുത്തതാണ്. ഇത് നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ഏറ്റവും ചെയ്യാം. ആദ്യമായിട്ടും ചെയ്തിട്ടുണ്ട് ഞാനത്, രണ്ടും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാനായിട്ട്. ഇത് ഞാൻ പേപ്പറായിട്ട് ചെയ്തതാണ്, സാധാ ന്യൂസ് പേപ്പറായിട്ട് ചെയ്തിട്ട് അതിമ പെയിൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കുപ്പിയിൽ ചെയ്തതാണ്, കുപ്പിയിൽ പെയിൻ്റ് ചെയ്തിട്ട് അതിമാതിരി ലേസ് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് പേപ്പർ പൂക്കളാണ്, കളർ പേപ്പറായിട്ട് പൂക്കൾ ഉണ്ടാക്കിയതാണ്. ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് പൂവുണ്ടാക്കിയതാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുത്തതാണ്, അതിൻ്റെ വക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഓർലിക്സിൻ്റെ ചെറിയ കുപ്പി ഉണ്ടായിരുന്നു, അതിനെ ചെയ്ത് വെച്ചെടുത്ത് ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റിൽ ആദ്യമായിട്ട് ചെയ്തതാണ്, ഇതൊക്കെ ക്രാഫ്റ്റ് പഠിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്ത് വെച്ചതാണ്. ഇത് ഗ്ലാസ്സിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തതാണ്, അതിനിട്ട് പെയിൻ്റ് ചെയ്തതാണിത്. ഇത് നമ്മൾ താഴെ മരത്തിൻ്റെ താഴെയൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ കൂണുകൾ പൊന്തിയിട്ട് മരത്തുമ്മൽ, അപ്പോൾ അത് എടുത്തു കൊടുത്തിട്ട് പെയിൻ്റ് കഴുകി നന്നാക്കിയ ശേഷം പെയിൻ്റ് ചെയ്തുകൊണ്ട് വാർണിഷ് ചെയ്തതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇത് മരത്തുമ്മലൊക്കെ ഉള്ള സാധനമാണിത്. ഇത് ഞാൻ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയാണ്, നമ്മൾ ടർക്കി ചെറിയ ടർക്കി സിമെൻറ്റിൽ മുക്കിയിട്ട് എന്നിട്ട് അതിനെ കളർ ചെയ്ത് കൊടുത്തതാണ്. ഇത് പുളിൻ്റെ കുരുവാണ് കേട്ടോ, നമ്മൾ പേപ്പർ കൊണ്ട് ബോൾ ഉണ്ടാക്കിയിട്ട് അതിമ്മ പുളിൻ്റെ കുരു ഫെവിക്കോള് ചൊട്ടിച്ചു കൊടുത്തതാണ്. ഇത് ഗ്ലാസിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് വെച്ച്, ഞാൻ ഫാബ്രിക് പെയിൻ്റ് തന്നെ വെച്ചെടുത്തിട്ടുള്ളത്, അങ്ങനെ ചുറ്റിച്ചെടുത്തതാണ് ഉള്ളിൽ. എൻ്റെ പിന്നെ പുറത്ത് ഞാൻ ബെഡ് സെറ്റ് പൂക്കൾ ഉണ്ടാക്കിയതാണ്. ഇത് ചാക്കിൻ്റെ നൂലാണ്, അത് ബലൂൺ വെച്ചിട്ട് നമ്മൾ വീർപ്പിച്ചിട്ട് അതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബോളായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ലേസ് ഇത് സീക്വൻസും ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതും ഗ്ലാസ്മല് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തിട്ട് ഞാൻ ചാക്കിൻ്റെ നൂലോട്ട് ചുറ്റിയിട്ട് പെയിൻ്റ് ചെയ്തതാണ്. ഈ ഗ്ലാസ്മ ഞാൻ മുട്ടത്തോട് ചെയ്തതാണ്, മുട്ടത്തോട് ഫെവിക്കോൾ ചൊട്ടിച്ചിട്ട് അതിൻ്റെ മേലെ പെയിൻ്റ് കൊടുത്തിട്ട് ചെയ്തതാണ്. ഫെവിക്കോളിൽ നൂല് വെച്ചിട്ട് അങ്ങനെ ചുറ്റി ചെയ്തതാണ്. ഇത് അതിൻ്റെ മേലുള്ളത് ക്ലേ കൊണ്ട് ചെയ്തതാണ്, ലീഫും ആ ബോളൊക്കെ. ഇത് പേപ്പറിൻ്റെ പൂക്കളാണ്, കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ ലേസ് ഒട്ടിച്ചു കൊടുത്തതാണ് ഫെവിക്കോൾ വെച്ചിട്ട്. ഇത് പിന്നെ കളർ പേപ്പറായിട്ട് പൂക്കൾ ഉണ്ടാക്കിയതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ, ക്രാഫ്റ്റാണ് ഇതൊക്കെ. ഇതും അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ആയിട്ടും ചെയ്തത് തന്നെയാണ്, ക്ലേ വെച്ചിട്ടും ചെയ്തത് തന്നെയാണ് രണ്ടും.
കളറുകൾ മാറ്റി കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് ചൂലിൻ്റെ നമ്മൾ ഓലൻ്റെ ഇർക്കിളിയാണ്, അത് ചുറ്റിയതാണ് ഞാൻ. പച്ച ഇർക്കിളി എടുത്തിട്ട് അത് പൈപ്പ് ചുറ്റിയിട്ട് ചെയ്തതാണ്, അതിന് മുത്ത് കോർത്തതാണ്. ഇതൊക്കെ അതേപോലെ തന്നെ ഇതുമ്പോൾ ഞാൻ മെഴുകിൻ്റെ പൂക്കൾ ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തതാണ്. ഇതൊക്കെ അതേപോലെ തന്നെ കളറ് ഓരോന്ന് ചേഞ്ച് ചെയ്തുണ്ടാക്കിയത്, ബ്ലാക്കിലും ബ്ലൂലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചത് തന്നെയാണ്. പിന്നെ മേലെ ഞാൻ ലേസൊക്കെ മുത്തും ലേസൊക്കെ ചെയ്തത്. ഇത് ഞാൻ വള ഒരിൻ്റെ അടുത്തൊരു പ്ലെയിൻ വള ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഊളന്നൂല് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് പിന്നെ മരത്തിൻ്റെ ആണ്, ഇതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നതാണ്, അവർക്ക് ഫർണിച്ചറിൻ്റെ കടയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.